ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഇ വി എസ് ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇപ്പോൾ അപ്പ് അബവ് ദ സ്കൈ എന്ന യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പേജ് നമ്പർ സിക്സ്റ്റി ത്രീയിലെ ടുവാർഡ്സ് ദ മൂൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഈ ഭാഗമാണ് പരിചയപ്പെട്ടത് നമുക്ക് ഇന്ന് ചെയ്യുവാനായി തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ ലൂണാർ ഡേ ക്വിസ് ശാന്തദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിന് ചോദിക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ആൻസർ മൂൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൻ ഡിഡ് മാൻ ഫസ്റ്റ് ലാൻഡ് ഓൺ ദ മൂൺ മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതെന്ന് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റ് ആസ് മൂൺ ഡേ ആൻസർ ജൂലൈ ട്വൻറ്റി വൺ ഹൂ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സെറ്റ് ഫുഡ് ഓൺ ദി മൂൺ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതാര ആൻസർ നീൽ ആൻഡ് സ്ട്രോങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ കൺട്രി ഹൂ ലാൻഡ് മാൻ ഓൺ ദ മൂൺ ഫസ്റ്റ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ രാജ്യം ഏത് ആൻസർ യു എസ് എ വാട്ട് വാസ് ദ നെയം ഓഫ് സാറ്റ്ലൈറ്റ് ദാറ്റ് ലാൻഡ് ഓൺ ദ മൂൺ ഹൂ ക്യാരീഡ് മാൻ ഫസ്റ്റ് ആൻസർ അപ്പോളോ ലെവൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് ദ ഫസ്റ്റ് ആനിമൽ ഹൂർബിറ്റ് ദ എർത്ത് ആൻസർ ലൈക്ക് എ ദ ഡോഗ് വാട്ട് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് മൂൺ മൂണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗം ഏതാണ് ആൻസർ സെലനോഗ്രാഫി ഇൻ ഫോർട്ട് നെയ്മ് ഡിസ് ദ പ്ലേസ് വെയർ നീൽ ആംസ്ട്രോങ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ മൂൺ ഈസ് നോൺ നീൽ ആംസ്ട്രോങ്ങും ഫ്രണ്ട്സും മൂണിൽ ഇറങ്ങിയ സ്ഥലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സീ ഓഫ് ട്രാങ്ക്യുലിറ്റി പ്രശാന്തിയുടെ സമുദ്രം ഹൗ മെനി പീപ്പിൾ വെയർ ദർ ഇൻ ദ മിഷൻ ഓഫ് അപ്പോളോ ലെവൺ ആൻഡ് ഹൂ ആർ ദ അപ്പോളോ മിഷനിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെ എത്ര പേര് ആൻസർ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അറ്റ് വിച്ച് മാൻ ലാൻഡ് ഓർ മൂൺ ഫസ്റ്റ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ഇന്ത്യൻ സമയം ആൻസർ വൺ ഫോർട്ടി എയ്റ്റ് എ എം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ റോക്കറ്റ് വിച്ച് ക്യാരിഡ് അപ്പോളോ ലെവൻ ആൻസർ സാറ്റേൺ ഫൈവ് റൈറ്റ് ഷോർട്ട് നോട്ട് എബൗട്ട് ചന്ദയാൻ വൺ ആൻഡ് ടു ചന്ദയാൻ ഒന്ന് രണ്ട് ഇവയെക്കുറിച്ച് ചെറിയ ഒരു നോട്ട് എഴുതാനാണ് അടുത്ത പ്രവർത്തനം ചന്ദയാൻ വൺ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലൂണാർ പ്രോബ് അണ്ടർ ചന്ദയാൻ പ്രോഗ്രാം ചന്ദയാൻ വൺ ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ പ്രോഗ്രാം ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ ഒക്ടോബർ ടു തൗസൻഡ് എയ്റ്റ് ആൻഡ് ഓപ്പറേറ്റഡ് ആൻഡിൽ ഓഗസ്റ്റ് ടു തൗസൻഡ് നയൻ രണ്ടായിരത്തി എട്ടിൽ ലോഞ്ച് ചെയ്യുകയും രണ്ടായിരത്തി ഒൻപത് വരെ പ്രവർത്തിക്കുകയും ചെയ്തു ദ മിഷൻ ഇൻക്ലൂഡഡ് എ ലൂണാർ ഓർബിറ്റർ ആൻഡ് ആൻ ഇംപാക്റ്റർ ഇതിൽ ഒരു ലൂണാർ ഓർബിറ്ററും ഒരു ഇമ്പാക്റ്ററും ഉൾപ്പെടുന്നു ഇന്ത്യ ലോഞ്ച് ദ സ്പേസ് ക്രാഫ്റ്റ് യൂസിംഗ് എ പി എസ് എൽ വി എക്സെൽ റോക്കറ്റ് ഓൺ ട്വൻറ്റി സെക്കൻഡ് ഒക്ടോബർ ടു തൗസൻഡ് എയ്റ്റ് യു ടി സി ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അറ്റ് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ദ മിഷൻ വാസ് എ മേജർ ബൂസ്റ്റ് ടു ഇന്ത്യ സ്പേസ് പ്രോഗ്രാം ആസ് ഇന്ത്യ റിസർച്ച് ആൻഡ് ഡെവലപ്ഡ് ഇറ്റോൺ ടെക്നോളജി ഇൻ ഓർഡർ ടു എക്സ്പ്ലോർ ദ മൂൺ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഈ മിഷൻ ഒരു വലിയ പ്രോത്സാഹനമായിരുന്നു ദ വെഹിക്കിൾ വാസ് ഇൻസെർട്ടഡ് ഇൻറ്റു ലൂണാർ ഓർബിറ്റ് ഓൺ എയ്റ്റ് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടാം തീയതി അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു ഈ വാഹനം ഓക്കെ ഇറ്റ് വാസ് ടു സർവേ ദ ലൂണാർ സർഫസ് ഓവർ എ ഇയർ പീരിയഡ് ടു പ്രൊഡ്യൂസ് എ കംപ്ലീറ്റ് മാപ്പ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ അറ്റ് ദ സർഫസ് ആൻഡ് ത്രീ ഡയമെൻഷണൽ ഏകദേശം രണ്ട് വർഷക്കാലം ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിക്കുകയും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഓൾമോസ്റ്റ് എ ഇയർ ദ ഓർബിറ്റർ സ്റ്റാർട്ടഡ് സഫറിംഗ് ഫ്രം സെവറൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ഫെയിലിയർ ഓഫ് സ്റ്റാർ ട്രാക്ടർ ആൻഡ് പൂവേർ തെർമൽ ഷീൽഡിംഗ് അതായത് രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ ചന്ദ്രയാൻ വൺ അതിൽ ധാരാളം പ്രശ്നങ്ങൾ ധാരാളം ടെക്നിക്കൽ പ്രോബ്ലംസ് നേരിടുകയുണ്ടായി ചന്ദ്രയാൻ വൺ സ്റ്റോപ് കമ്മ്യൂണിക്കേറ്റിംഗ് അറ്റ് എബൌട്ട് ഓൺ ട്വൻറ്റി എയ്ത്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ആയപ്പോൾ ചന്ദ്രയാൻ വൺ അതിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും നിലച്ചു നെക്സ്റ്റ് ആക്ടിവിറ്റി വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ പ്രയോജനങ്ങൾ എന്തല്ല അതിനു മുമ്പ് നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം അതിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് മൂൺ അരികിലേക്ക് ഫ്രണ്ട്സ് ലുക്ക് അറ്റ് മൂൺ കൂട്ടുകാരെ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിക്കൂസ് ദ സെയിംസ് ടു ഫ്രം ദർത്ത് ഭൂമിയിൽ നിന്ന് നോക്കുന്നത് പോലെ തന്നെയാണോ ചന്ദ്രൻ ഉള്ളത് ഇറ്റ് ഈസ് ഫുൾ full of rocks. എന്താണ് ചന്ദ്രനിലുള്ളത് നിറയെ പാറകളും കുഴികളും ഹിൽസ് കുന്നുകളുമാണ് ഉള്ളത് നീൽ ആംസ്ട്രോങ് ദ അമേരിക്കൻ അസ്ട്രോണെറ്റ് വാസ് ദ ഫസ്റ്റ് മാൻ ടു ലാൻഡ് ഓൺ ദി മൂൺ നീൽ ആംസ്ട്രോങ് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ അമേരിക്കൻ അസ്ട്രോണറ്റ് ആണ് അദ്ദേഹമാണ് ആദ്യമായി ചന്ദ്രനിൽ സെവറൽ പീപ്പിൾ വെൻറ്റ് ടു ദ മൂൺ അതിനുശേഷം ഒത്തിരി പേർ മൂണിൽ പോയിട്ടുണ്ട് ആൻഡ് ബ്രോഡ് സോയിൽ ആൻഡ് റോക്സ് ഫ്രം ദർ അവിടെ നിന്ന് മണ്ണും പാറകളും ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈസ് ഈ വൺ ഹു ഡെസ് വിഷ് ടു ഗോ ടു ദ മൂൺ ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇൻഡ്യ സെൻറ്റ് സ്പേസ് ക്രാഫ്റ്റ് കോൾ ചന്ദ്രയാൻ വൺ ടു ദ മൂൺ നമ്മൾ ഇന്ത്യക്കാര് ചന്ദ്രയാൻ വൺ എന്ന ഒരു പേടകം ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട് ഇറ്റ്സ് വെൻറ്റ് എറൗണ്ട് ദ മൂൺ ഇത് ചന്ദ്രനെ വലം വയ്ക്കുകയും ആൻഡ് പ്രൊവൈഡ് അസ് വിത്ത് വാല്യബിൾ ഇൻഫർമേഷൻ നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ദ സക്സസ് ഓഫ് ചന്ദ്രയാൻ ഈസ് ഇൻഡീഡ് എ മാറ്റർ ഓഫ് പ്രൈഡ് ഫോർ ഓൾ ഇന്ത്യൻസ് ഇന്ത്യക്കാരായ നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒന്നാണ് and Vijayam. Artificial satellites. There are three artificial satellites in this picture. First one Aryabhata, second one EduSat, third one INSAT 3A. Artificial satellites are satellites made by man and sent to space for various purposes. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർ സാറ്റലൈറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മെയ്ഡ് ബൈ മാൻ മനുഷ്യൻ നിർമ്മിച്ചതാണ് ആൻഡ് സെൻഡ് സ്പേസ് മനുഷ്യൻ നിർമ്മിച്ച സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്നു ഫോർ വേരിയസ് പർപ്പസ് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീ സാറ്റലൈറ്റ്സ് ആർ സെൻഡ് ടു ഔട്ടർ സ്പേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോക്കറ്റ് എന്തിൻ്റെ സഹായത്തോടെയാണ് സ്പേസിലേക്ക് വിടുന്നത് റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ആര്യഭട്ട എഡ്യൂസാറ്റ് ആൻഡ് ഇൻസാറ്റ് ആർ സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ചിലതാണ് ആര്യഭട്ട എഡ്യൂസാറ്റ് ആൻഡ് ഇൻസാറ്റ് കളക്ട് ദ നെയ്മ് ആൻഡ് പിക്ചർ ഓഫ് അതർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആൻഡ് പ്രിപ്പയർ ആൻഡ് ആൽബം മറ്റുള്ള സാറ്റലൈറ്റുകളുടെ ചിത്രങ്ങൾ ലഭിച്ചാൽ അത് ഒട്ടിച്ച് നിങ്ങൾക്ക് ആൽബം തയ്യാറാക്കാം വാട്ട് ആർ ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ പ്രയോജനങ്ങൾ ഏതെല്ലാം മൂന്നെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അടുത്തത് വെതർ ഫോർകാസ്റ്റിംഗ് കാലാവസ്ഥ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിന് വേണ്ടി ഗതാഗത കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അടുത്തത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് അടുത്തത് ഓഷൻ സ്റ്റഡീസ് സമുദ്ര പഠനത്തിന് വേണ്ടി അടുത്തത് നോക്കൂ മേക്കിംഗ് മാപ്സ് അതായത് ഭൂപട നിർമ്മാണങ്ങൾക്ക് സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റഡി ഓഫ് നാച്ചുറൽ വെൽത്ത് നമ്മുടെ നാച്ചുറൽ വെൽത്ത് ഖനികളും മറ്റും കണ്ടെത്തുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു അഗ്രികൾച്ചർ മോണിറ്ററിങ് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുക അവിടുത്തെ വിളവ് നല്ലതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് സഹായിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളും ഉണ്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യുവാനേ തന്നത് പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം